നമസ്കാരം ഇന്നത്തെ പത്രങ്ങളെ പരിചയപ്പെടാം ഇന്നത്തെ പത്രങ്ങളുടെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കുമ്പോൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്തയാണ് എല്ലാ പത്രങ്ങളും ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുള്ളത് ഒളിമ്പിക്സിന് തിരശീല വീണിരിക്കുന്നു എന്ന വാർത്തയാണ് അതുകൂടാതെ തന്നെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട് കൂടാതെ തന്നെ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട വാർത്തയും എല്ലാ പത്രങ്ങളിലും പ്രധാന അഥവാ ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ചതായി കാണാൻ സാധിക്കും എന്തായാലും നമുക്ക് ആദ്യം മാതൃഭൂമിയിലേക്ക് വരാം മാതൃഭൂമിയിലേക്ക് ആദ്യം വരുമ്പോൾ പ്രധാന വാർത്തയെ നൽകിയിരിക്കുന്നത് സഹകരണ സംഘങ്ങൾ വരുന്നു ബാങ്കിങ് അനുമതി നൽകാൻ കേന്ദ്രം എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത ാണ് ഡിജിറ്റൽ ഇടപാട് പ്രോത്സാഹിപ്പിക്കാനും പ്രാദേശിക തലത്തിൽ ബാങ്കിംഗ് സേവനം മെച്ചപ്പെടുത്താനും വില്ലേജ് തലത്തിൽ വായ്പായതര സഹകരണ സംഘങ്ങൾക്കും ബാങ്കിംഗ് പ്രവർത്തനത്തിന് അനുമതി നൽകാൻ കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഈ ഒരു വാർത്ത പ്രധാനമായും അല്ലെങ്കിൽ ഫ്രണ്ട് പേജിൽ തന്നെ വന്നിട്ടുള്ളത് ആകെ മാതൃഭൂമിയിൽ മാത്രമാണ് എന്നാൽ അതേസമയം തന്നെ മാതൃഭൂമിയിൽ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്ത വളരെ വ്യത്യസ്തമായ രീതിയിൽ ആകർഷണീയമായ രീതിയിൽ ഒരുപാട് ഡയഗ്രാമുകൾ എല്ലാം കൊടുത്തുകൊണ്ട് ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രാഫിക്സുകൾ കൊടുത്തുകൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മാതൃഭൂമി നൽകിയിട്ടുള്ളത് മാത്രമല്ല ചെറിയൊരു കുറിപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് ആരാണ് ഒന്നാമതെന്നറിയാൻ പാരീസ് ഒളിമ്പിക്സിന്റെ അവസാന മത്സരത്തിന്റെ അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒളിമ്പിക്സിലെ ആ ത്രില്ലർ സ്വഭാവത്തെ എല്ലാം തന്നെ വളരെ രസകരമായ രീതിയിൽ മാതൃഭൂമി അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി അതേ സമയം തന്നെ അടുത്തത് ദീപികയാണ് ദീപികയിലേക്ക് വരുമ്പോൾ ഇതേ വാർത്ത ദീപിക നൽകിയിട്ടുള്ളത് കൊടിയിറങ്ങി ഇനി ലോസ് ആഞ്ചലസിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത് ആ വാർത്തയിൽ ദീപിക നൽകിയിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ അല്പം കേരള തനിമായി ഉണർത്തുന്ന ചിത്രം തന്നെയാണ് ഈഫൽ ടവറിന് മുന്നിൽ ഒളിമ്പിക്സ് വെങ്കല മെഡലുമായി മലയാളി ഹോക്കി താരം പി ആർ ശ്രീജേഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഡ എന്ന അടിക്കുറിപ്പോടെയാണ് ശ്രീജേഷ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രം വളരെ ട്രെൻഡിംഗ് ആയൊരു വാക്കാണ് ഡ എന്നുള്ള വാക്ക് ആ വാക്ക് നൽകിക്കൊണ്ട് ശ്രീജേഷ് പങ്കുവച്ച ചിത്രമാണ് ദീപിക എന്ന ഫ്രണ്ട് പേജിൽ നൽകിയിട്ടുള്ളത് മാത്രമല്ല നാൽപ്പത് സ്വർണം നാൽപ്പത്തി നാല് വെള്ളി നാൽപ്പത്തിരണ്ട് വെങ്കലം അമേരിക്ക ഒന്നാമതെ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ ദീപിക ആ വാർത്ത നൽകിയിട്ടുണ്ട് അടുത്തത് ദേശാഭിമാനിയാണ് ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ഇതേ വാർത്ത എന്താണ് യഥാർത്ഥത്തിൽ ഒളിമ്പിക്സിന്റെ അവസാന എന്ന വിഷയങ്ങളുണ്ടായ ഒരു ക്യൂരിയോസിറ്റി ആ ആശങ്ക എന്നെല്ലാം കാണിക്കുന്ന തരത്തിലാണ് തലക്കെട്ട് പോലും നൽകിയിരിക്കുന്നത് ഒളിമ്പിക്സ് ത്രില്ലർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാനി ഈ വാർത്ത നൽകിയിട്ടുള്ളത് മാത്രമല്ല കുറച്ച് ബുള്ളറ്റിനുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ എല്ലാ പോയിന്റ്സുകളും ആരാണ് ഒന്നാമത് ആരാണ് രണ്ടാമത് ഇന്ത്യയുടെ സ്ഥാനം എന്താണ് എന്നെല്ലാം തന്നെ ദേശാഭിമാനി നൽകിയിട്ടുണ്ട് പാരീസ് ഒളിമ്പിക്സിൽ തിരശ്ശീല വീണു അമേരിക്ക ഒന്നാമത് ചൈന രണ്ടാമത് ഇരു രാജ്യങ്ങൾക്കും നാൽപ്പത് സ്വർണം വീതം അമേരിക്ക ഒന്നാമത് എത്തിച്ചത് വനിത ബാസ്ക്കറ്റ്ബോളിലെ സ്വർണം ഇന്ത്യക്ക് എഴുപത്തിയൊന്നാം സ്ഥാനം ഇനി ലോസ് ആഞ്ചലസിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ആ ഒരു സംഗ്രഹ രൂപം നിസ്സാരമായ ചില പോയിന്റുകളാക്കി ദേശാഭിമാനി നൽകിയിട്ടുണ്ട് ജന്മഭൂമിയാണ് അടുത്തത് ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്ത താഴെ ചെറിയ ഒരു കോളത്തിൽ മാത്രം ഒതുങ്ങിയതായി കാണാൻ സാധിക്കും ഒളിമ്പിക്സ് മെഡലുമായി മുണ്ടും മടക്കി കുത്തി പി ആർ ശ്രീജേഷ് പാരീസിലെ ഈഫൽ ടവറിന് മുന്നിൽ എടമോനെ എന്ന കുറിപ്പോടെ ശ്രീജേഷ് എക്സൽ പങ്കുവച്ച ചിത്രം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജേഷിന്റെ ചിത്രം നൽകിക്കൊണ്ടാണ് ജന്മഭൂമി ആ വാർത്ത നൽകിയിട്ടുള്ളത് എന്നാൽ അതേസമയം തന്നെ അമേരിക്കയുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ചൈനയ്ക്ക് രണ്ടാം സ്ഥാനം ലഭിച്ചത് അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ ഫ്രണ്ട് പേജിൽ ജന്മഭൂമിയുടെ ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിട്ടില്ല എന്ന് കാണാം അടുത്തത് കേരള കൗമുദിയാണ് കേരള കൌമുദിയിലേക്ക് വരുമ്പോൾ ബൈ ബൈ പാരീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരള കൗമതി വാർത്ത നൽകിയിരിക്കുന്നത് പാരീസ് ഒളിമ്പിക്സിന് വർണ്ണാഭയമായ സമാപനം അവസാന നിമിഷം അമേരിക്ക ചാമ്പ്യന്മാർ ഇന്ത്യൻ പതാക പതാകയേന്ദ്രി ശ്രീജേഷും മനുവും എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത് വ്യത്യസ്തമായ രീതിയിലുള്ള പട്ടികയെല്ലാം തന്നെ നൽകാനായിട്ട് കൗമുദി ശ്രദ്ധിച്ചിട്ടുണ്ട് മാധ്യമത്തിലേക്ക് വരുമ്പോൾ ഗുഡ് ബൈ പാരീസ് ഇനി ലോസ് ആഞ്ചലസിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത് ഈഫെൽ ടവറും പിന്നെ അവിടുത്തെ തിരക്കും ആ ഒരു നഗരം കാണിക്കുന്ന തരത്തിലുള്ള ചിത്രമാണ് മാധ്യമം നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണെങ്കിൽ വ്യത്യസ്തമായ രീതിയിലാണ് മാധ്യമത്തിലെ വാര്ത്ത നല്കിയിരിക്കുന്നത് അടുത്തത് മനോരമയാണ് മനോരമയിലേക്ക് വരുമ്പോൾ ഗുഡ് ബൈ പാരീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോരമ വാർത്ത നൽകിയിട്ടുള്ളത് അതേസമയം തന്നെ മനോരമ നൽകിയിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ഇന്ത്യൻ പതാക ഇന്ത്യയിൽ നിൽക്കുന്ന പി ആർ ശ്രീജേഷിന്റെയും മനുഭാക്കറിന്റെയും ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് മനോരമ ആ വാർത്ത നൽകിയിരിക്കുന്നത് ഇനി മറ്റ് വാർത്തകൾ എന്താണെന്ന് പരിശോധിക്കുമ്പോൾ മനോരമയിൽ വീണ്ടും പ്രധാന തലക്കെട്ടായി വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ആന്റിബയോട്ടിക് മരുന്നുകളുടെ വിൽപ്പനയിൽ ഒരു കൊല്ലം കൊണ്ട് ആയിരം കോടിയോളം രൂപയുടെ കുറവ് എന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത് മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് സെബി മേധാവിക്കെതിരായ ഹിന്ദൻബർഗ് റിപ്പോർട്ടിനെ സംബന്ധിച്ച വാർത്തയാണ് സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് അതായത് പ്രതിപക്ഷം ആവശ്യപ്പെട്ട വാർത്തയും നൽകിയിട്ടുണ്ട് മറ്റൊന്ന് നാവായിക്കുളം സ്വദേശിക്ക് രോഗബാധ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വലം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത നൽകിയിട്ടുണ്ട് മറ്റൊന്ന് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വളരെ ശ്രദ്ധയാകർഷിച്ച ഒരു വാർത്തയാണ് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട വാർത്ത ബംഗ്ലാദേശ് യു എസിനെതിരെ ആരോപണം നിഷേധിച്ച ഹസീനയുടെ മകൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഹസീനയുടെ ഒരു സന്ദേശം എല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അവർ എന്താണ് ജനങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിച്ചത് എന്നുള്ള തരത്തിലുള്ള യു എസ് ആണ് അതിന് പിന്നിൽ എന്നുള്ള വാർത്തകളെല്ലാം തന്നെ വന്നിട്ടുണ്ട് എന്നാൽ അതെല്ലാം നിഷേധിച്ചുകൊണ്ട് അവരുടെ മകൻ രംഗത്തെത്തിയ വാർത്തയാണ് ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ചിരിക്കുന്നത് ഇനി മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമം നൽകിയിട്ടുള്ള പ്രധാന വാർത്ത എന്ന് പറയുന്നത് ഹിൻഡൻബർഗ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടതാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് സെബി മേധാവി വിവാദ വിവാദിച്ചൊഴുകിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജിക്ക് മുറവിളി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത് മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞത് മണിപ്പൂരിൽ വീണ്ടും ഏറ്റുമുട്ടൽ നാലു പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും നൽകിയിട്ടുണ്ട് അടുത്തത് മാതൃഭൂമിയാണ് മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ ആദ്യം സൂചിപ്പിച്ചിരുന്നു മാതൃഭൂമിയുടെ പ്രധാന തൽക്കരി എന്ന് പറയുന്നത് സഹകരണ സംഘങ്ങളിൽ വരുന്നു ബാങ്കിങ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് വയനാടുമായി ബന്ധപ്പെട്ട വാർത്തയാണ് തിരഞ്ഞെത്തി തീരാവേദനയോടെ വീണ്ടും എല്ലാം നഷ്ടപ്പെട്ടവർ വീണ്ടും അവരുടെ വീട് വീടിരുന്നിരുന്ന സ്ഥലങ്ങളിലേക്ക് ഉറ്റവരെ തേടിയെല്ലാം എത്തുമ്പോൾ ആ ഓർമ്മകൾ പങ്കുവച്ചു കൊണ്ടെത്തുമ്പോഴുള്ള ആ വേദനാജനകമായ നിമിഷങ്ങളാണ് വാർത്ത ഞാൻ നൽകിയിട്ടുള്ളത് മറ്റൊന്ന് ആനകളുടെ സ്വർഗം എന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമിയുടെ ഒരു സ്പെഷ്യൽ സ്റ്റോറി നൽകിയിട്ടുണ്ട് താഴെയായിട്ട് അടുത്തത് കേരള കൗമുദിയാണ് കേരളകൗമിതിയിലേക്ക് വരുമ്പോൾ മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് വയനാട് പുനരധിവാസ റിപ്പോർട്ട് പത്ത് ദിവസത്തിനകം കേന്ദ്രത്തിന് നൽകുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് മറ്റൊന്ന് എട്ട് വകുപ്പുകൾ പണിപ്പുരയിൽ മന്ത്രിസഭ അംഗീകരിച്ച് അയയ്ക്കുമെന്നാണ് മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞത് രക്തം തേടി രോഗിനി അലയേണ്ട ആവശ്യമില്ല കമ്മ്യൂണിറ്റി ബ്ലഡ് സെന്റർ തുണയ്ക്കുമെന്ന വാർത്തയും നൽകിയിട്ടുണ്ട് പ്രണയം താളമിട്ട ഈണമായി നാഗസ്വരഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്പെഷ്യൽ കൗമുദി സ്പെഷ്യൽ ന്യൂസ് കൊടുത്തിട്ടുണ്ട് വ്യത്യസ്തമായ ഒരു വാർത്ത രസകരമായ ഒരു വാർത്തയാണ് കൗമുദി പങ്കുവച്ചിട്ടുള്ളത് ഇനി അടുത്തത് ജന്മഭൂമിയാണ് ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ പ്രധാന വാർത്ത നാണം കെട്ട മതപ്രീണനം ഹിന്ദു കൂട്ടക്കൊലയിൽ കോൺഗ്രസിന് മൗനം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് ബംഗ്ലാദേശിൽ സർക്കാരിനെ അട്ടിമറിച്ച് അരങ്ങേറിയ സംഘർഷങ്ങൾക്കിടെ ഹിന്ദുക്കൾക്ക് നേർക്കുണ്ടായ അതിക്രൂരമായ ആക്രമണങ്ങളിൽ സമ്പൂർണ്ണ മൗനം പാലിച്ച് കോൺഗ്രസ് എന്ന് പറഞ്ഞ വാർത്തയാണ് ജന്മഭൂമി പ്രധാന തലക്കെട്ടുകളും നൽകിയിരിക്കുന്നത് അതേസമയം തന്നെ കർമ്മരംഗത്ത് മാതൃകയായി സ്റ്റുഡൻസ് ഫോർ സേവ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയും നൽകിയിട്ടുണ്ട് മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നതാണ് തുകഭദ്ര അടക്കെട്ടിന്റെ ഗേറ്റ് തകർന്ന അതുമായി ബന്ധപ്പെട്ട വാർത്ത ജാഗ്രതാ നിർദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജന്മഭൂമി ആ വാർത്ത നൽകിയിട്ടുള്ളത് ആഹ് മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞത് ഹിന്ദൻ ബന്ധപ്പെട്ട വാർത്തയാണ് ആ വാർത്ത ജന്മഭൂമി നൽകിയിരിക്കുന്നത് ഹിന്ദൻ ബർഗ് റിപ്പോർട്ട് അടിസ്ഥാനരഹിതം സെബിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ജന്മഭൂമി ആ വാർത്ത നൽകിയിട്ടുള്ളത് ഇനി ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ദേശാഭിമാനിയിൽ ഇടം പിടിച്ചിരിക്കുന്ന മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞത് രാജയുടെ ഓർമ്മയിലുണ്ട് പഠനകാലത്തെ ചൂരൽമല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് വയനാട് വേണ്ടി ജനകീയ തിരച്ചിലിനായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഡിവൈഫ് യൂത്ത് ബ്രിഗേഡ് അംഗമായി ദേവികുളം എം എൽ എ ആയ അഡ്വക്കേറ്റ് എ രാജയും അതുപോലെ തന്നെ മാവേലിക്കൽ എം എൽ എ ആയ എം എസ് അരുൺകുമാറും ജനകീയ തിരച്ചിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ചിത്രമാണ് നൽകിയിട്ടുള്ളത് മറ്റൊന്ന് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ പ്രസ്താവന വാർത്തകം നൽകിയിട്ടുണ്ട് മറ്റൊന്ന് വയനാടിന്റെ സഹായമേഖാൻ ധീരജിന്റെ ഓർമ്മ കൊടുക്കയും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത നൽകിയിട്ടുണ്ട് വയനാടിനായി സഹായ നിധിയിലേക്ക് ധീരജ് സ്വരുക്കൂട്ടിയിരുന്ന പണം ധീരജിന്റെ അച്ഛൻ കൈമാറുന്ന വാർത്തയാണ് ദേശാഭിമാനി പ്രധാനമായും നൽകിയിട്ടുള്ളത് ഇനി ദീപികയിൽ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് തുംഗഭദദ്ര ഡാമിന്റെ ഗേറ്റ് തകർന്നതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട് മറ്റൊന്ന് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട് വയനാട് ദുരന്തം കേരളത്തിന്റെ മെമ്മോറെണ്ണം പത്ത് ദിവസത്തിനകം എന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത് മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറഞ്ഞത് സ്വതന്ത്ര വ്യാപാര കരാറുകളുടെ പ്രത്യാഘാതങ്ങൾ പഠിക്കാൻ കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് അതായത് വാർത്തയിലേക്ക് വന്നാൽ മുൻകാലങ്ങളിൽ ഇന്ത്യ ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാറുകൾ കർഷകർ അടക്കമുള്ള സാധാരണ ജനവിഭാഗങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ആക്ഷേപത്തിനിടെ ഇത്തരം കരാറുകൾ മൂലം കേരളത്തിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് പഠിക്കാൻ സംസ്ഥാന സർക്കാർ വിദഗ്ദ്ധ സമിതി രൂപീകരിച്ചു എന്ന് തുടങ്ങുന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത് ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്ന പ്രധാന തലക്കെട്ടുകൾ